We'll go to the next question. Ma'am, I'm Sangeetu Anand. I'm an IT professional. Okay. Due to the overnight works, I wouldn't get the time to sleep. Okay. There is dark circles in my eyes. Is there any solution for it? Yeah, it is about dark circles around the eyes. തുടർച്ചയായി കമ്പ്യൂട്ടറിൽ ശ്രദ്ധിക്കുന്നത് കൊണ്ടും ഉണ്ടാകുന്ന കണ്ണിനുണ്ടാകുന്ന ആയാസവും ഉറക്കക്കുറവും ഒക്കെ തന്നെ ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവാൻ കാരണമാണ്. വ്യക്തം നല്ല രീതിയിൽ ഉറക്കം ലഭിക്കുക, അതുപോലെ തന്നെ തുടർച്ചയായിട്ടുള്ള അല്ലെങ്കിൽ ഉള്ള കണ്ടിന്യൂസ് ആയിട്ട് കമ്പ്യൂട്ടറിൽ നോക്കുന്നത് നമുക്ക് അത് പാർട്ടായിട്ടുകൊണ്ട് കുറയ്ക്കാൻ സാധിക്കുക. ഇതൊക്കെ തന്നെ നമ്മൾ ഭാവിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ആയുർവേദത്തിൽ ഒരുപാട് ഔഷധങ്ങൾ ഈ ഡാർക്ക് സർക്കിൾസ് മാറുന്നതിന് വേണ്ടി പറയാറുണ്ട്. പ്രത്യേകിച്ചും മഞ്ഞൾ, നെല്ലിക്ക ഇങ്ങനെയുള്ള ഔഷധങ്ങളും അതുപോലെ തന്നെ താമരയല്ലി, കുങ്കുമപ്പൂ ഒക്കെ ചേർന്നിട്ടുള്ള ഫേസ് പാക്കുകൾ, തേങ്ങ പാലിനകത്തോ ഇളനീരിലോ ക്യാരറ്റിൻ്റെ ജ്യൂസിലോ ഒക്കെ ചാലിച്ച് കണ്ണിന് ചുറ്റും പുരട്ടുന്നതും അത് കുറച്ച് ഏതാണ്ട് ഉണങ്ങുന്നതിന് തൊട്ട് മുമ്പ് കഴുകി കളയുകയും ചെയ്യുക. അത് തന്നെ ഒന്ന് രണ്ട് ദിവസം ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ ഉള്ളിൽ കഴിക്കാവുന്ന ഔഷധങ്ങൾ ഉണ്ട്. ശൂണിതാമൃതം കഷായം, തിക്തകം കഷായം, മഹാതിക്തകം കഷായം, ശാരിപാദ്യസം, ഇതിങ്ങനെയുള്ള ഔഷധങ്ങൾ ഉള്ളിൽ കഴിക്കുന്നത് നല്ലതന്നെയാണ്. പിന്നെ വളരെ കൂടിയ കണ്ടീഷനിൽ പഞ്ചകർമ്മ ചികിത്സ വരെ സാധാരണ നമ്മൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ ചെയ്യാറുണ്ട്. ആഹാരത്തിനകത്ത് കൂടുതൽ പച്ചക്കറികൾ നമ്മുടെ ആഹാര ഇതിനകത്ത് ഉൾപ്പെടുത്തുക. അതുപോലെ ആഹാരത്തിൽ വൈകുന്നേരത്തെ അത്താഴത്തിന് ശേഷം ഒരു ഗ്ലാസ് പടനീക്കിയ പാല് കുടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇങ്ങനെയുള്ള ഒരു ചിട്ടയായ ശീലം കൊണ്ട് നമുക്ക് ഡാർക്ക് സർക്കിൾസ് പൂർണ്ണമായും മാറ്റിയെടുക്കാവുന്നതാണ്. I will go to the next question. Doctor, I am a student. My problem is I can't concentrate on my studies. I forget whatever I am studying and what's the solution for this? ഓർമ്മക്കുറവിന് മാനസികമായോ ശാരീരികമായോ കാരണങ്ങളുണ്ടാവാം. അക്കങ്ങളോ അല്ലെങ്കിൽ അക്ഷരങ്ങളോ ഒക്കെ മറന്നുപോകുന്ന അവസ്ഥകളുണ്ടാവാം. ചില അവസ്ഥകളിൽ നമുക്ക് എഡ്യൂക്കേഷൻ പാറ്റേണിൻ്റെ അതിനകത്തൊരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ടാവാം. ആയുർവേദത്തിൽ ഓർമ്മക്കുറവിന് വളരെയധികം നല്ല ഔഷധങ്ങൾ പറയാറുണ്ട്. ബ്രഹ്മി, കുടങ്ങൽ തുടങ്ങിയ ഔഷധങ്ങൾ ചേർന്നിട്ട് തയ്യാറാക്കുന്ന ഒരുപാട് ഔഷധങ്ങൾ ഉണ്ട്. ബ്രഹ്മീകൃതം, കല്യാണഘൃതം, അതുപോലെ സാരസ്വതഘൃതം, സാരസ്വതാരിഷ്ടം തുടങ്ങിയ ഔഷധങ്ങൾ ഉള്ളിൽ കഴിക്കുന്നത് വളരെയധികം ഫലപ്രദമാണ്. അതുപോലെ തന്നെ പുറമേ ചെയ്യുന്ന ചികിത്സകളുണ്ട്, ധാരകളുണ്ട്, തളമുണ്ട്. ബ്രഹ്മി അതുപോലെ തന്നെ കുടങ്ങലും ചേർത്ത് തയ്യാറാക്കുന്ന അതുപോലെ ധാരകളുണ്ട്. ബ്രഹ്മി നമ്മുടെ ബ്രഹ്മീകൃതം തന്നെ നമ്മൾ ചില ആപ്ലിക്കേഷൻസ് അതുകൊണ്ട് ചെയ്യുന്ന പുറമെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള ചികിത്സാക്രമങ്ങൾ ആയുർവേദത്തിൽ ഓർമ്മ വർദ്ധിപ്പിക്കുന്നതിന് വളരെയധികം പറയുന്നുണ്ട്. പിന്നെ നെല്ലിക്കയും ബ്രഹ്മിയും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ഗ്രാനുവൽസ് ഉണ്ട്. വിൻസ്മാർട്ട് പോലുള്ള ഗ്രാനുവൽസുകളുണ്ട്. മെമ്മറി എൻഹാൻസിങ് ആയിട്ടുള്ള ഇതിനകത്ത് പറയുന്ന ആക്റ്റീവ്സ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഹെർബൽ പ്രൊഡക്ട്സുകളുണ്ട്. ഇത് നമ്മൾ വളരെ ചിട്ടയായ രീതിയിൽ ഔഷധം സേവിക്കുകയും പുറമെ അപ്ലൈ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓർമ്മക്കുറവ് മാറ്റി നമ്മൾ നല്ല ഒരു ഓർമ്മ ശേഷി നിലനിർത്താൻ നമുക്ക് കഴിയുന്നതാണ്. ഇതിനോടൊപ്പം ഒരു കൃത്യമായ ഒരു എഡ്യൂക്കേഷൻ പാറ്റേണും, പഠിത്തം പഠനമാണെങ്കിൽ അതിൻ്റെ ഒരു എഡ്യൂക്കേഷൻ പാറ്റേൺ ഉണ്ടായിരിക്കണം. ജോലിയിലാണെങ്കിൽ ആ ജോലിയിലും ആ ഒരു അതിനൊരു അതിൻ്റെ നമ്മളുടെ ഓർമ്മ ഓർമ്മിക്കുന്നതിന് ഒരു പാറ്റേണും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് വളരുന്ന നല്ലതാണ്. So doctor, it was really an informative talk. Thank you so much for spending your valuable time with us. Okay, thank you.